us on Instagram. Like, subscribe, and comment. Assalamualaikum warahmatullahi wabarakatuh. നാട്ടിപ്പൊടി മട്ടൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മട്ടൻ പെപ്പർ കറിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടി കറി. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. അധികം പണിയൊന്നുമില്ല, എളുപ്പത്തിലാവുന്ന ഒരു മട്ടൻ കറിയാണ്. കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള മട്ടനാണെങ്കിലൊക്കെ സൂപ്പർ കറിയായിരിക്കും ഇത്. എൻ്റെ നെയ്യോട് കൂടിയിട്ടുള്ള മട്ടനായിരുന്നു ഇന്നലെ കിട്ടിയത്. അപ്പോൾ അതിനെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മട്ടൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിക്കണം. നല്ല വേവണം. മട്ടൻ എപ്പോൾ കഴിക്കുമ്പോൾ നന്ന വെന്തിട്ടുണ്ടാവണം. അപ്പോൾ തുടങ്ങാമല്ലോ നമുക്ക്. ആദ്യം നല്ല കത്തി കിഴിയുള്ള പാത്രം, അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എന്തെങ്കിലും കടുപ്പത്തി വെക്കണം. എന്നിട്ട് നെയ്യോടെ പറഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചത് ഒരു അര ഗ്ലാസ്, ഒരു നാലഞ്ച് സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് ചിലപ്പോൾ ഓയിൽ ഒഴിച്ചത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ അതിലേക്ക് മട്ടൻ ഇടണം. ആദ്യം മട്ടൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കണം. മട്ടൻ ആദ്യം വേവിച്ചിട്ടെന്ന് പറഞ്ഞില്ല, വേവിച്ചത് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകും. കുറച്ച് കുറേ എല്ലാം കുറച്ച് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഇടണം, കുറച്ച് വെളുത്തുള്ളി ഇടണം, കുറച്ച് ഇഞ്ചി ഇടണം, ഒരു എണ്ണോ രണ്ടോ പച്ചമുളക് ഇടണം. അത് ഇത്രയും ഇട്ടിട്ട് ഒന്ന് ചൂടാകട്ടെ. ചൂടായതിനു ശേഷം കുറച്ച് ക്യാരറ്റ് ഇട്ടാൽ മതി. ക്യാരറ്റിൻ്റെ അകത്ത് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എന്തൊരു മട്ടൻ കറി, ചിക്കൻ കറി, ബീഫ് കറി ഒക്കെ ഇങ്ങനെ കറി വെക്കുമ്പോൾ കുറച്ച് ക്യാരറ്റും പൊടിച്ചിട്ടാൽ സൂപ്പർ ടേസ്റ്റിയാണ്. കുറച്ച് ക്യാരറ്റ് എല്ലാവരുടെ വയറ്റിലും എത്തും. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില അതൊക്കെ ഇടാം നമുക്ക്. കുറച്ച് ഉപ്പിടാം, കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് ഉപ്പിടാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാണ് വേവിച്ചത്, അതുകൊണ്ടാണ് കുറച്ച് കൂടി മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്തത്. നോക്കിക്കോ. ഇനി പെപ്പറാണ്, പെപ്പർ ഒരു സ്പൂൺ വരെ പെപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ രീതിനനുസരിച്ച് പെപ്പറാണ്, വേറെ ഒന്നും ഇടുന്നില്ല ഇതിലേക്ക്. മുളക് ഒരു പച്ചമുളകേ ഇടുന്നുള്ളൂ, അല്ലാതെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇല്ല. കുറച്ച് പെപ്പറും കൂടി ഇട്ടു കണ്ടോ. ഒന്ന് ചൂടാവട്ടെ എല്ലാം കൂടിയിട്ട്. ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇനി കുറച്ച് പണിയുണ്ട്. അത് നോക്കിക്കോ. എല്ലാവരും ഇതിൽ ചെയ്ത പോലെ ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പർ ടേസ്റ്റി കറിയായിരിക്കും കിട്ടുന്നത്. കൂടുതൽ വെള്ളമില്ല, കൂടുതൽ മസാലയില്ല, ഒന്നുമില്ല. നോക്കിക്കോ. കണ്ടല്ലോ, ഒന്ന് ചൂടാവട്ടെ. ചെറിയ തീര് വെച്ചിട്ട് ചെറിയതായിട്ട് ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത്. കുറച്ച് വെള്ളം ബാക്കിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നമ്മളെ സാധാ ചൂടുവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചാൽ മതി. ഇത് വേവിച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. നെയ്യോട് കൂടിയിട്ടുള്ള മട്ടനായതുകൊണ്ടാണ് അതിൻ്റെ വെള്ളം കുറച്ച് എടുത്തു വെച്ചത്. അപ്പോൾ അതന്നെ ഒഴിച്ചു. കണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് നല്ല ഒരു മണം വരുന്ന മാളക്കളെ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല പാങ്ങ് നിലയും ഉണ്ടല്ലോ. അത്രക്കും ഇങ്ങനത്തെ ഒരു പാങ്ങിൻ്റെ കറി നിങ്ങൾ ജീവിതത്തിൽ കൂട്ടിനെന്നറിയില്ല. അത്രക്ക് ടേസ്റ്റ് ഉണ്ട് ഈ കറി. കണ്ടോ, തളിച്ച് വന്നു കഴിഞ്ഞ് ഇത്ര തന്നെ. ഇനി നല്ല തളിച്ചുകൊണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ടൊമാറ്റോ മുറിച്ചിട്ട് എനിക്ക് ഇട്ട്, വേണമെങ്കിൽ മാത്രം ഒരു ടൊമാറ്റോ മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് കൂടി. അതിൻ്റെ ടൊമാറ്റോ മുറിച്ച് കൂട്ടി, അതും കൂടി ഇട്ടിട്ടാകുമ്പോൾ സൂപ്പർ ടേസ്റ്റിയായി. നല്ല ടേസ്റ്റ് തന്നെ, നല്ല ടേസ്റ്റിൻ്റെ കറിയാണിത്. നല്ല ദോശയോ പത്തിരിയോ എന്തെങ്കിലും എടുത്ത് ഒന്ന് മൂക്കിയിട്ട് കഴിച്ച് നോക്കണം റബ്ബേ. അതിൻ്റെ ഒരു ടേസ്റ്റിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. എന്തായാലും മറക്കാതെ ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും വിവരം അറിയിക്കണം. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാതെ നോക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം എല്ലാവരും. എൻ്റെ സബ്സ്ക്രൈബ് ഇങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുക. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തെറ്റിയാൽ എന്നോട് പറഞ്ഞാൽ മതി, അതിനെ ശരിയാക്കിത്തരാം അവിടെ വന്നിട്ട്. അപ്പോൾ ഓക്കെ അല്ലേ എല്ലാവരും. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.